Hi everyone! Ellavarkkum Dasna's World ilekku swagatham. Innu njan undakkunnathu valare tastyum healthyum aayittulla oru leduvinte recipe aanu. Athu valare pettannu thanne ellavarkkum undakki edukkan pattu. Nammude veettilulla ingredients kondu thanne undakki edukkan pattu. Nalla taste ulla oru ledu aanu idu. Idu undakkunnathinu vendittu oru cup avalu venam. 1 cup തേങ്ങ പിന്നെ 1/2 cup ശർക്കര ഒരു 50 ഗ്രാമോളം ശർക്കര വേണം 3 സ്പൂൺ പഞ്ചസാര പിന്നെ 1 സ്പൂൺ നെയ്യ് പിന്നെ നട്സ് ഇഷ്ടമുള്ള നട്സ് വേണം ആദ്യം തന്നെ ഒരു കടായി വെച്ച് കടായി ചൂടായി അതിന് ശേഷം ഈ അവല് അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് 2 മിനിറ്റ് നേരം ഒന്ന് വറുത്തെടുക്കാം അവലിട്ട് 2 മിനിറ്റ് കഴിയുമ്പോൾ തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം 1/2 കപ്പ് തേങ്ങയാണ് അവല് നമുക്ക് ഇഷ്ടമുള്ള സൈസ് അവല് വാങ്ങാവുന്നതാണ് കട്ടി ഉള്ളതും കിട്ടുന്നുണ്ട് കട്ടി ഇല്ലാത്തതും ഉണ്ടല്ലോ അതുപോലെ വൈറ്റ് കളറിൽ അവലും കിട്ടുന്നുണ്ട് ഇഷ്ടമുള്ള അവല് ഉപയോഗിക്കാം തേങ്ങയും അവലും കൂടി ഒന്ന് വറുത്തെടുക്കണം തേങ്ങയുടെ പച്ചച്ചുവ മാറി വരുന്നതുവരെ ഒന്ന് വറുത്തെടുക്കാം മീഡിയം ഫ്ലെയിമിൽ തന്നെ ഒരു 3 മിനിറ്റ് ആകുമ്പോൾ തന്നെ ഇത് വറുത്തു വരും തേങ്ങയുടെ പച്ചച്ചുവയും മാറും അവലും ഒന്ന് വറുത്ത് ഇങ്ങനെ പൊട്ടി വരുന്നത് പോലെ വരും സ്പൂൺ നമ്മൾ ഒന്ന് തൊട്ട് നോക്കുമ്പോൾ അറിയാൻ പറ്റും 3 മിനിറ്റ് നേരം മതിയായിരിക്കും അപ്പോൾ വറുത്ത് വന്നിട്ടുണ്ട് ആ സമയത്ത് ഫ്ലെയിം ഓഫ് ആക്കാം അതിന് ശേഷം മിക്സിയുടെ ജാറിൽ ഒന്ന് തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കണം വേറൊരു കടായിലേക്ക് ഒരു സ്പൂൺ ഗീ ഇടുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് 1/2 കപ്പ് ശർക്കര ഒരു 40-50 ഗ്രാം ആയിരിക്കും ഈ 1/2 കപ്പ് ശർക്കര എന്ന് പറയുന്നത് എന്നിട്ട് ഒന്ന് മിക്സ് ആക്കാം നെയ്യ് കിടന്നിട്ട് ശർക്കര ഒന്ന് മെൽറ്റായി വരണം ആ സമയത്ത് 3 സ്പൂൺ പഞ്ചസാര പഞ്ചസാരയും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി വറുക്കാം രണ്ട് മിനിറ്റ് കഴിഞ്ഞ ശേഷം 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം നെയ്യിൽ പഞ്ചസാരയും ശർക്കരയും കൂടി ഒന്ന് മെൽറ്റായി വരുമ്പോൾ ഒരു ടേസ്റ്റ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും എന്നിട്ട് വെള്ളത്തിൽ കിടന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മെൽറ്റായി വരണം അതുവരെ തിളപ്പിക്കാം ഇപ്പോൾ തിളച്ചിട്ടുണ്ട് വെള്ളം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് എന്നിട്ട് 2 മിനിറ്റ് നേരം ഒന്നും കൂടി തിളപ്പിച്ച് ഈ വെള്ളം ഒന്ന് കുറുകി വരണം 2 മിനിറ്റ് ആകുമ്പോൾ തന്നെ ഒന്ന് വെള്ളം വറ്റി വരും ഇത് വറ്റി വന്നിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം അവലും തേങ്ങയും കൂടി മിക്സിയുടെ ജാറിലിട്ട് നമ്മൾ പൊടിച്ചെടുക്കുന്ന സമയത്ത് ഫൈൻ പൊടിയായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല ഒരു തരിതിരിപ്പോടുകൂടി പൊടിച്ചെടുത്താൽ മതി ഇതായതുപോലെ ഞാനിപ്പോൾ പൊടിച്ചെടുത്തിട്ടുണ്ട് ഈ വെള്ളം ഒന്ന് വറ്റി വരുന്ന സമയത്ത് ഈ പൗഡർ അതിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ചായിട്ട് ഇട്ടതിന് ശേഷം കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ മിക്സാക്കിയെടുക്കണം മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി കേട്ടോ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇതുപോലെ മിക്സാക്കിയെടുക്കണം 2 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഇതിങ്ങനെ കട്ടിയായിട്ട് വരും നല്ല തിക്കായിട്ട് വരും എന്നിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ആ സമയത്ത് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം ഇതാ ഇപ്പോൾ തിക്കായിട്ടുണ്ട് 2 മിനിറ്റേ ആയിട്ടുള്ളൂ അപ്പോൾ തന്നെ ഇതെല്ലാം ഒന്ന് തിക്കായിട്ട് വരും ഏലക്കാപ്പൊടിയും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സാക്കി കൊടുക്കണം പിന്നെ നമ്മുടെ കയ്യിലുള്ള ഏത് നട്ട്സാന്ന് വെച്ചാൽ അതും ഇട്ട് കൊടുക്കാം ഞാൻ കാഷ്യൂ ആണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിലുള്ളത് ഏത് നട്ട്സാണെന്ന് വെച്ചാൽ പീനട്ടോ വാൾനട്ടോ പിസ്തേ ഏത് വേണമെങ്കിലും ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ
എന്നിട്ട് 2 മിനിറ്റ് നേരം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നട്ട്സും ശർക്കരയും തേങ്ങയും എല്ലാം കൂടി ഒന്ന് മിക്സായി വരണം. എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ച് 2 മിനിറ്റ് നേരം ഇതുപോലെ ആക്കിയെടുക്കണം. അതിനുശേഷം ഫ്ലെയിം ഓഫാക്കാം. അപ്പോൾ എല്ലാം മിക്സായിട്ടുണ്ട്. ഫ്ലെയിം ഓഫാക്കി എന്നിട്ട് 2 മിനിറ്റ് കഴിയുമ്പോൾ ചൂടൊന്ന് പതുക്കെ ആറി വരുന്ന സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ആക്കിയെടുക്കാം. ബോള് പോലെ ആക്കണമെങ്കിൽ അങ്ങനെയും ആക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെയാണ് ആക്കിയെടുക്കുന്നത്. ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് ഈ ലഡു ആക്കിയെടുക്കാം. ഇത് കണ്ട, ഇതുപോലെയാണ് ഞാൻ ആക്കിയിട്ടുള്ളത്. ഇതുപോലെ ആക്കിയിട്ടുണ്ടെങ്കിൽ കുട്ടികളൊക്കെ വേഗം തിന്ന് തീർക്കും. അത്ര ടേസ്റ്റാണ്, നല്ല ഹെൽത്തിയുമാണ്, നല്ല ടേസ്റ്റിയുമായ ഒരു ലഡുവാണ് ഇത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ലഡു റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ലഡുവാണ് ഇത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.